ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഈ പിഴവുകളാണ് നമ്മുടെ സമൂഹം ഈ ഇതുപോലുള്ള കുറ്റവാളികളെ സൃഷ്ടിക്കുന്നത്. പരമാവധി ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു, പരമാവധി ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു, ശിക്ഷയിൽ തൃപ്തരല്ല. അപ്പീൽ പോകാനുള്ള സാഹചര്യം പരിശോധിക്കണം. അടുത്ത നടപടികളൊന്നും തീർച്ചയായിട്ടും ചെയ്തല്ലേ പറ്റൂ. പക്ഷേ പരമാവധി നല്ല അന്വേഷണമായിരുന്നു, മികച്ച അന്വേഷണമായിരുന്നു. പക്ഷേ പ്രതിയുടെ പ്രായം പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു ശിക്ഷ എന്നാണ്, അല്ലെങ്കിൽ പരമാവധി ശിക്ഷയിൽ നിന്ന് ഒഴിവായതെന്നാണ് പറയുന്നത്. പക്ഷേ അത് അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് പരിഗണിക്കുകയും ചെയ്തു. അമ്മയുടെ പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. അങ്ങേയറ്റം നിരാശയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ആദ്യ വാചകം തന്നെയും അതായിരുന്നു, നീതിന്യായ വ്യവസ്ഥയിലെ പിഴവുകൾ എന്നാണ് അവർ പറഞ്ഞത്. നിരാശയാണ് എന്ന് അവർ തുറന്നു തന്നെ. എന്താണ് ഇനിയൊരു നിയമ പോരാട്ടം, അല്ലെങ്കിൽ ഇനി അടുത്തൊരു മേൽക്കോടതിയിലേക്കുള്ള ഒരു സാധ്യത എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള അതൊക്കെ ഇനി പുറകാലം പറയാം. ശിക്ഷയിൽ തൃപ്തരല്ല എന്നതാണ് അവരുടെ ആദ്യത്തെ പ്രതികരണം. തുടർന്ന് തീർച്ചയായിട്ടും ഇത് തുടർന്ന നടപടിയിലേക്ക് പോകും. ഇനിയിപ്പോ അതിലേക്ക് നമ്മൾ കടക്കുന്നത് ശരിയല്ലല്ലോ. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. തീർച്ചയായിട്ടും നീതി കിട്ടിയില്ല. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പരമോന്നത ശിക്ഷ ഏതാണ്, അതാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഇത്രയും കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതിക്ക് ഒരു ശിക്ഷാ നടപടി ഇല്ല എങ്കിൽ നമ്മുടെ സമൂഹം ഇനി എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ തന്നെ ഇതിനൊരു തീരുമാനം എടുക്കുക.